കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കാനായിയെ പോലും വിസ്മയിപ്പിച്ച കൊല്ലത്തുകാരനായ ചിത്രകാരൻ ഇരുത്തം വന്ന കലാകാരനാണെന്നാണ് 20-കാരനായ സുജിത്തിനെ കാനായി കുഞ്ഞിരാമൻ വിശേഷിപ്പിച്ചത്. കാനായിയുടെ വാക്കുകൾ വെറും മുഖസ്തുതിയായിരുന്നില്ലെന്ന് വളരെ ചുരുങ്ങിയ ജീവിതകാലത്തിനിടെ സുജിത്ത് വരച്ചുകൂട്ടിയ ജീവൻ തുടിക്കുന്ന മുഖങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ടോൾസ്റ്റോയി, MF ഹുസൈൻ, വാജ്പേയി, അടൂർ ഗോപാലകൃഷ്ണൻ, സച്ചിൻ ടെണ്ടുൽക്കർ, യാസർ അരാഫത്ത് തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ള 200-ഓളം മഹാരഥന്മാരുടെ ഭാവം തുടിക്കുന്ന കാരിക്കേച്ചറുകളാണ് മരണക്കിടക്കയിൽ സുജിത്ത് വരച്ചു കൂട്ടിയത്. എല്ലുകളെ ബാധിക്കുന്ന മാരകമായ അർബുദമായിരുന്നു 20-ാമത്തെ വയസ്സിൽ സുജിത്തിൻ്റെ വിലപ്പെട്ട ജീവൻ അപഹരിച്ചത്. തൊണ്ടഴുക്കൽ തൊഴിലാളിയായ കാഞ്ഞാവേളി തെക്കേശ്ശേരിയിൽ ചാത്തൻ്റെ അഴുകത്ത് വീട്ടിൽ ചെല്ലപ്പൻ്റെയും കൂലിപ്പണിക്കാരിയായ വസുമതിയുടെയും 7 മക്കളിൽ ഇളയവനായിരുന്നു സുജിത്ത്. സഹോദരന്മാരൊക്കെ കൂലിപ്പണിക്കാരായിരുന്നു. വരയിലെ മികവ് കണ്ട് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സുജിത്തിനെ സഹോദരന്മാർ എഴുകോണിലെ CPV ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് സ്കൂളിൽ ചേർത്തു. പഠനം 2 വർഷമായപ്പോഴേക്കും വലതു തോളിൽ വേദനയായി. പിന്നെ നാട്ടുവൈദ്യം, ആയുർവേദം, ഇംഗ്ലീഷ് മരുന്നുകൾ. വേദന ഇടത് കൈയിലേക്കും കാലുകളിലേക്കും പടർന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ രോഗം നിർണയിച്ചു. 1 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ആശ്വാസം തോന്നി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെ ഏകാന്തതയിൽ 100 ചിത്രങ്ങൾ കൂടി വരച്ചു. വേദന വീണ്ടും വന്നതോടെ ക്യാൻസർ സെൻ്ററിൽ തിരിച്ചെത്തി. കാരിക്കേച്ചർ കാണാനിടയായ കാനായി എഴുതിയ കത്ത് സുജിത്ത് നിധി പോലെ സൂക്ഷിച്ചു. ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇതൊരു പയ്യൻ വരച്ചതല്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞതാണ്. പക്ഷേ കൊല്ലത്തെ ഒരു കുഗ്രാമത്തിലെ ക്യാൻസർ ബാധിച്ച പയ്യൻ്റെതാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇരുത്തം വന്ന കലാകാരൻ, ഇങ്ങനെയാണ് കാനായിയുടെ കത്തിലെ വരികൾ. സുജിത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായാണ് ഇത് ആ പയ്യന് തോന്നിയത്. ആശുപത്രി കിടക്കയിലും സുജിത്തിനെ കാണാൻ കാനായി കുഞ്ഞിരാമൻ എത്തിയിരുന്നു. ഇരുത്തം വന്ന ചിത്രകാരന്മാരെപ്പോലും വിസ്മയിപ്പിക്കുന്നതായിരുന്നു കറുത്ത് മെലിഞ്ഞ വിരലുകൾ കോറിയിട്ട വരകൾ. ചികിത്സയ്ക്കായി 2 ലക്ഷത്തോളം രൂപ ചിലവായി. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി സുഹൃത്തുക്കൾ സുജിത്തിൻ്റെ കാരിക്കേച്ചറുകളുടെ പ്രദർശനം കൊല്ലത്ത് സംഘടിപ്പിച്ചു. സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സഹായിച്ചു. അതുകൊണ്ടൊന്നും ആ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാനായില്ല. 2005 മെയ് 18 പുലർച്ചെയായിരുന്നു വരച്ചുകൂട്ടിയ നോട്ടുബുക്കിൽ അവസാന ചിത്രത്തോടൊപ്പം സുജിത്തും ചരിത്രമായി മാറി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.